നിന്റെ തലയിലും കണ്ടില്ലേ ലൈറ്റ് കത്തി നിൽക്കുന്നത്, മുഖത്തൊക്കെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. പിന്നിലെ രഹസ്യം നിങ്ങൾക്ക് അറിയണ്ടായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ. ഞാൻ നിങ്ങളുടെ നിജിൻ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് ആവശ്യപ്പെട്ട ഒരു ബേർഡിനെ നമ്മൾ ഇന്ന് വാങ്ങാൻ പോവാണ്. ഒരു ബേർഡല്ല, കുറെ ബേർഡാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ഉണ്ട് കേട്ടോ. എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ഇവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ഒന്നും അല്ല, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ വാങ്ങാൻ പോണ ബേർഡിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഡാർക്ക്നെസ്സിൽ ഗ്ലോ ചെയ്യും. ഏതാ ബേർഡ് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഒരു തിടുക്കണ്ടാവും. അപ്പൊ നേരെ പോയി കണ്ടിട്ട് വാ. നമ്മളുടെ വീഡിയോസ് കാണുന്ന 70% ആൾക്കാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താ പറയാ, നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്, അതുപോലെ തന്നെ വലിയ പ്രമുഖരൊന്നല്ല ഞങ്ങള്. എന്നാലും ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് ആയിരിക്കും. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വാല്യൂബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. വ്യൂവേഴ്സിന്റെ ലൈക്ക് അനുസരിച്ചാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ കൂടുതൽ ആൾക്കാരെ യൂട്യൂബ് കാണിക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ ചെറിയ കമന്റ്സ്, ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് തന്നോളൂ. നമ്മൾ പരമാവധി വർക്ക് ചെയ്ത് നമ്മുടെ ചാനലിലെ പോരായ്മകൾ നമ്മൾ നികത്തും. അപ്പൊ ഗൈസ്, നമ്മൾ പറഞ്ഞ പേടേന്ന് അറിയണ്ടപ്പാ. ഇതാണ്, ഇത് സാധാരണ നോർമൽ ബജീസ് ആണ്, ഈ പറയുന്ന ലവ് ബേർഡ്സ് എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടില്. സ്റ്റാർട്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു ബേർഡാണ്. ഇത് വലിയ കോസ്റ്റും കാര്യങ്ങളും വരുന്നില്ല, ഏതൊരു തുടക്കക്കാരനും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ബേർഡാണ്. വുമാരാണ് ഞാൻ പറഞ്ഞ ഈ ഇരുട്ടത് ഗ്ലോ ചെയ്യുന്ന ബേർഡ്സ്. അപ്പൊ നമുക്ക് അതിൽ തന്നെ വന്മാരെ പിടിക്കാം. അപ്പൊ ഇതില് ചെറിയൊരു ഡോറാണ്, ഇതിനുള്ളിൽ കൂടെ പിടിക്കണത്. അത് ഓപ്പൺ ചെയ്ത് പിടിക്കാൻ പറ്റില്ല, നെറ്റ് വെച്ച് പിടിക്കണ്ട്. അവിടുത്തെ ഓടിപ്പിക്കേ, വൈൽഡായിരുന്നു, നല്ല കടി അടിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ദേ എഗ്ഗ് കണ്ടില്ലേ നിങ്ങള്, ഇവര് കൂട്ടിന്ന് തള്ളി പുറത്തേക്ക് ഇടുന്നതാണ്. അപ്പൊ ഓൾറെഡി എഗ്ഗ് ചെയ്യുന്ന എല്ലാ പേരുകളാണ് നമ്മുടെ ഉള്ളത്. ഇനി ഇവർക്ക് ബ്രീഡിംഗ് നെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കണം. അപ്പൊ ഇനി ഇവരിൽ നിറച്ച ലവ്ബേർഡാവും തോന്നുന്നു. അപ്പൊ ഗൈസ്, ഇവരെയാണ് നമ്മൾ വാങ്ങിക്കണേ. നിങ്ങൾക്ക് യുവി ലൈറ്റിൽ ഇവർ ഇട്ട് കഴിഞ്ഞാൽ ഏത് കളറാവുന്നൊക്കെ കാണണ്ടേ, കാണിച്ചാലോ. അപ്പൊ ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞില്ലേ, ബേർഡ്സിനെ ഉപദ്രവിച്ചിട്ടുള്ള എക്സ്പെരിമെന്റും കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ വാങ്ങിയ ബേർഡ് ചെയ്ത് നോക്കിയാൽ നമ്മള് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ തിളങ്ങും, തിളങ്ങല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലോ ചെയ്യും, കത്തും. അപ്പൊ ഗൈസ്, നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടത് ബേർഡ്സിനെയാണ് അല്ലേ. ദേ ബേർഡ്സ് വന്നു. യെസ്, അപ്പൊ നമുക്ക് ഇനി പരീക്ഷണത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ യുവി ലൈറ്റ് കൊണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് കളർ ആയിട്ടുള്ള ബഡ്ജീസ് എന്ന് പറഞ്ഞ ബേർഡും കൊണ്ടിട്ടുണ്ട്. ബഡ്ജീസ് എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കൊണ്ടിട്ടുണ്ട്, വൈറ്റ് കൊണ്ടിട്ടുണ്ട്, ആഷ് കൊണ്ടിട്ടുണ്ട്, യെല്ലോ കൊണ്ടിട്ടുണ്ട്, ഗ്രീൻ കൊണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിലെ ഏത് ബേർഡാണ് ഗ്ലോ ചെയ്യാന്ന് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത കമന്റ് ബോക്സിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യും. ഗൈസ് വെയിറ്റ് ചെയ്യുന്നില്ല, ലൈറ്റ്സ് ഓഫ്. ഗൈസ്, അപ്പൊ ലൈറ്റ് ഓഫ് ആയി. കണ്ടില്ലേ, വൈറ്റ് ഷർട്ട് ആണ് ഇട്ടേണത്. ഈ വൈറ്റിന് കൂടുതൽ റിഫ്ലക്ഷൻ കൂടും. ഇത് കണ്ടില്ലേ, ഫുള്ള് തിളങ്ങാണ്, വെട്ടി തിളങ്ങാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നണല്ലേ. അപ്പൊ ഗൈസ്, നമ്മൾ ചെറിയൊരു വെളിച്ചം വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ യുവി ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കാനാട്ടോ. എന്റെ വൈറ്റ് ടീഷർട്ടാണ് നോക്കി, നിങ്ങൾ കളർ നോക്കി, അതുപോലെ ഈ ഒരു കീഴ കളർ ഒക്കെ നോക്കി. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ വൈറ്റിന് എടുത്ത് പരീക്ഷ നോക്കാട്ടാ. വൈറ്റ് എവിടെയാ, ഇതൊന്നും വൈറ്റാട്ടാ. ഇത് വൈൽഡ് ആയാലും നല്ല കടി കിട്ടാൻ ചാൻസ് ഉണ്ട്. പവാ പവാ, കടിക്കരുത് കടിക്കരുത് കടിക്കരുത്. ഓക്കെ ഗൈസ്, ദേ വൈറ്റിന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് നോക്കാം, വാ എടുത്തിക്കോ. ഇപ്പൊ യു വി റൈസിൽ തിളങ്ങുന്ന രണ്ട് സബ്ജക്ട്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബേർഡിന് വെച്ച് നോക്കാം. അപ്പൊ ദേ വൈറ്റിനെ വെച്ചിട്ട് വലിയ കാര്യമായിട്ടുള്ള റിഫ്ലക്ഷനും ഒരു ഗ്ലോയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഈ പറയുന്ന മൂക്കിന്റെ അവിടെ മാത്രം ചെറുതായിട്ടൊന്ന് ഗ്ലോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തലയുടെ അവിടെ ചെറുതായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ വൈറ്റ് ബേർഡ് നമ്മൾ ചീറ്റി പോയി, ചെറുതായിട്ടൊരു ഗ്ലോയിങ് ആണ്, നോസിൽ മാത്രമേ കണ്ടുള്ളൂ.
അതിന് ഗ്ലോയിങ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളടുത്ത് പറയണ്ട. അടുത്തത് നമുക്ക് ഈ പറയുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ആയിട്ടുള്ള കളർ ഉണ്ട്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഉണ്ട്, നല്ല കടി അടിക്കും കേട്ടോ. അത് തന്നെ ഗ്രേയില് മുകളില് ഗ്രേയും അടിയിൽ ബ്ലൂ ഷെയ്ഡ് ആയിട്ടുള്ള കളറുണ്ട്. ഈ കാണുന്നത് കണ്ടില്ലേ, ഒന്നല്ലാട്ടോ വൈൽഡാണ്, അതാണ് ഒരു പ്രശ്നം. അപ്പൊ ഇവരെ എടുത്ത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പൊ ഗൈസ് ഇവന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും ഗ്ലോ ചെയ്യണില്ല കേട്ടോ. ഒരു ചെറിയ റിഫ്ലക്ഷൻ ഉണ്ട് ഒരു വൈറ്റ് കളർ ആയ കാരണം. അല്ലാതെ ഗ്ലോ ചെയ്യണുണ്ടോന്ന് ചോദിച്ചാൽ ഗ്ലോ ചെയ്യുന്നില്ല. ഇതും ചീറ്റിപ്പോയി ഗൈസ്. ഇപ്പൊ ഇനി അടുത്ത വീടിനെ നമുക്ക് നോക്കാം കേട്ടോ. വൈറ്റിലുമില്ല, ഗ്രേയിലുമില്ല, ഇനിയുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രീനും യെല്ലോയും ആണ്. അപ്പൊ ഇനി അത് ഗ്ലോ ചെയ്യുമെന്ന് നമുക്ക് അറിയണം. അപ്പൊ ഫസ്റ്റ് തന്നെ യെല്ലോനെ എടുത്തിട്ട് നോക്കാം കേട്ടോ. ഇത് അടിപൊളിയായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ, ഗ്ലോ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തലയിലൊരു ടോർച്ച് വെച്ച പോലെ അല്ലേ, നോക്കിയേ, തലയിൽ ശരിക്കും ഒരു ടോർച്ച് വെച്ച പോലെ. അതുപോലെ തന്നെ ബോഡിയിലൊക്കെ കളർ ഉണ്ട് കേട്ടാ. മെയിൻ ആയിട്ട് ഇതിന്റെ തലയിൽ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് കേട്ടാ, ഇവിടെ കാണാം ഒരു യെല്ലോ ഷെയ്ഡ്. അതുപോലെ തന്നെ ആ മുഖത്തുള്ള ഒരു ബ്ലൂ കളർ ഗ്ലോ ചെയ്യുന്നുണ്ട്, കത്തി നിൽക്കുന്നുണ്ട് കേട്ടാ. ഏകദേശം നിങ്ങൾക്ക് കണ്ടാ അറിയാം, ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ഗ്ലോയിങ് ഒബ്ജക്റ്റ് ആണ്, ഇത് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ നോക്കി ഇവരെ മൂത്ത് നോക്കി, നിങ്ങൾ ബോഡി മൊത്തം ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടാ. കണ്ടില്ലേ യെല്ലോ കളറിൽ ഗ്ലോ ചെയ്യണത്, ശരിക്കും ഹെഡ്. ഞാൻ അവർ ഉപദ്രവിക്കണമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ അതിങ്ങനെ വിചാരിക്കരുത്. ദേ നോർമൽ ആയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. കണ്ടില്ലേ ഈ തലയിൽ നല്ലോണം യെല്ലോ കളർ ഗ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുഖത്തൊരു ബ്ലൂയിഷ് കളറും ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ടോർച്ച് കത്തിക്കണ പോലെ നിൽക്കുന്നുണ്ട്. ഇത് വളരെ ലോ ലൈറ്റിലാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റിയും കാര്യങ്ങളും ഇല്ലാത്തത്. കണ്ടില്ലേ നിങ്ങൾ, അപ്പൊ ഗൈസ് ഇതിന്റെ മുഖത്ത് കണ്ടില്ലേ ഈ ചുണ്ടിന്റെ താഴെയും അതുപോലെ തന്നെ ഈ പറയുന്ന തലയിലൊക്കെ കണ്ടില്ലേ കളറ്, അത് നല്ലോണം ഗ്ലോ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഗ്രീന് പിടിച്ചു നോക്കാം കേട്ടോ. അടുത്ത ഗ്രീനും നല്ല രീതിയിൽ ലൈറ്റ് തിളങ്ങുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഗ്രീനിന്റെ തലയിലും കണ്ടില്ലേ ലൈറ്റ് കത്തി നിൽക്കുന്നത്, മുഖത്തൊക്കെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഗ്രീനും കൂടി എടുത്ത് നോക്കാം കേട്ടോ. ഒരു യെല്ലോയും ഒരു ഗ്രീനും കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിനും കൂടി ഒരുമിച്ച് ഇട്ട് നോക്കാം നമുക്ക് എങ്ങനെ ലൈറ്റ് കിട്ടുമെന്ന് നോക്കാം. ഇതിന്റെ പുറമൊക്കെ ഫുള്ള് ഗ്ലോ ചെയ്തോണ്ടിരിക്കാണ്ട, അത് നോക്കിയേ, ഇതിന്റെ മുഖം നോക്കിയേ, ആഹാ, ഇവരൊക്കെ ഗ്ലോ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നമുക്ക് വൈറ്റിനെ അതിൻ്റെ ഉള്ളിൽ കാണാം. വൈറ്റ് വലിയ കാര്യത്തിൽ ഗ്ലോ ചെയ്യുന്നില്ല, കണ്ടില്ലേ. പക്ഷേ ഈ പറയുന്ന യെല്ലോയും ഗ്രീനും നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ്ഫുൾ ആണ്. നിങ്ങൾ കണ്ടില്ലേ ഒരുത്തം പേരൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ, ഈ യെല്ലോ വൈറ്റും എല്ലാം കൂടി പേരൊക്കെ പിടിക്കുന്നുണ്ട്. ഇവരും അതെ കേട്ടോ, ലവേഴ്സ് ആണെന്ന് ഡേ. ഇതെന്തോടെ ഒരാൾ തല ചൊറിഞ്ഞു കൊടുക്കുന്നു. ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ പറയുന്ന നമ്മൾ വാങ്ങിയ ബേർഡ്, ഈ ലവ് ബേർഡ്സ് ശരിക്കും കത്തുന്ന ബേർഡ് തന്നെയാണ്, ഗ്ലോ ചെയ്യുന്ന ബേർഡ് തന്നെയാണ്.
ഉള്ളതാണോ നമ്മുടെ മനുഷ്യന്റെ ഐസിൽ മൂന്ന് ടൈപ്പ് കളർ ഡിറ്റക്ടിംഗ് കോൺസെൽസ് ആണ് ഉള്ളത് ഒന്ന് റെഡ് ബ്ലൂ ഗ്രീൻ ഈ മൂന്ന് സെൽസ് ആണ് മനുഷ്യന്റെ കണ്ണുകളിലുള്ളത് പക്ഷെ ഈ പറയുന്ന ബേഡ്സിന്റെ കണ്ണുകളിൽ ഈ പറയുന്ന ബഡ്ജീസിന്റെ കണ്ണുകളിൽ നാല് ടൈപ്പ് കോൺസെൽസ് ഉണ്ട് റെഡ് ഗ്രീൻ ബ്ലൂ കോൺസെൽസിനേക്കാൾ കൂടുതലായിട്ട് യു വി ഡിറ്റക്ടിംഗ് കോൺസെൽസും കൂടി ഉണ്ട് മെയിൻലി എന്തിനാണ് ഇവർക്ക് കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഗ്ലോയിങ്സ് കാര്യങ്ങൾ കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പീജിയൻസിലും മറ്റ് അനിമൽസിലൊക്കെ കാണുന്നത് എന്താ ഈ പറയുന്ന കളേഴ്സും അതുപോലെ തന്നെ ഇവരെ കാണാനുള്ള ചന്തം നോക്കിയിട്ടൊക്കെയാണ് ഇവർ ബ്രീഡിങ്ങിന് വേണ്ടി പേരുള്ള തിരഞ്ഞെടുക്കുക ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ഗ്ലോയിങ് ഉള്ള കൂടുതൽ കളറിൽ ഗ്ലോ ചെയ്യുന്ന ബേഡ്സിനെയാണ് ഈ പറയുന്ന ബജീസിൽ കൂടുതലും പേരാകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് കുറെ ബജീസിനെ അല്ലെങ്കിൽ കുറെ ലവ് ബേഡ്സിനെ നമ്മൾ ഒരുമിച്ചിട്ട് എന്തുണ്ടാവുന്ന ഈ ഗ്രീൻ യെല്ലോ ഈ ഗ്ലോയിങ് കൂടുതലുള്ള കളേഴ്സിനോടായിരിക്കും ഇവർക്ക് അട്രാക്ഷൻ കൂടുതൽ അപ്പൊ അവർക്കാണ് കൂടുതൽ പെയറിങ്ങും കൂടുതൽ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക നമ്മളുടെ മനുഷ്യരുടെ ഇടയിലുള്ള ഈ സൗന്ദര്യബോധം കാര്യങ്ങളും ഈ പറയുന്ന ബേഡ്സിന്റെ ഇടയിലുണ്ട് അപ്പൊ ശരിക്കും ഇത് റിയൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയാ ഒരു എക്സ്പെരിമെന്റൽ പോയിട്ട് ഇതിന്റെ പിന്നിലുള്ള റിയാലിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ബേഡ്സിനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്തത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഇടയിൽ ഒരു ബേഡിനെയും നമ്മൾ ഹേർട്ട് ചെയ്തിട്ടില്ല നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഒരു 2-4 മണിക്കൂർ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറന്നു പോവും നമ്മൾ പയ്യെ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും വെക്കും വീണ്ടും പറന്നു പോവും അങ്ങനെ ഒരുപാട് ടൈം പറന്നു പോയിട്ട് 4-5 മണിക്കൂർ എടുത്തിട്ട് രാത്രി 7 മണി തൊട്ട് ഇപ്പൊ ഏകദേശം 12 മണി ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒരുപാട് കമന്റ്സും കണ്ടിരുന്നു ഈ ബഡ്ജീസിനെ നമ്മുടെ ഏരിയയിൽ കൊണ്ടിടുന്ന കാര്യം ഇവരൊക്കെ എഗ്ഗിങ് പ്ലേയേഴ്സ് ആണ് ഓൾറെഡി അവിടെ എഗ് ചെയ്ത പ്ലേയേഴ്സ് ആണ് ഏരിയയിൽ ഇവരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇവരെ വാങ്ങിയത് ഇനി നമുക്ക് ഒരു നേരം കൊണ്ട് ഏരിയയിൽ ഇടാം നമുക്ക് ബേഡിനൊക്കെ റിലീസ് ചെയ്യാട്ടാ നമ്മുടെ കാൻഡി കൂടെ വന്നിട്ട് കാൻഡി വന്നറാ കാൻഡിക്ക് പോയി അപ്പൊ ഇനി നമുക്ക് ബേഡ്സിനെ ഓരോന്നോരോന്നിട്ട് റിലീസ് ചെയ്യാട്ടാ ഇത് വൈറ്റ് ആണ് ട്ടാണേ ഓക്കെ ഇനി നമ്മുടെ ഗ്രീൻ ഒരു യെല്ലോ ഷെയ്ഡ് ആയിട്ടുള്ളത് അടുത്തതും ഒരു വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് ആണ് ഇപ്പൊ തന്നെ ഒച്ചയും ബഹളൊക്കെ ആയിട്ടുണ്ട് ബേഡ്സിനെ എല്ലാം നമ്മുടെ ഏവിയറിയിൽ വിട്ടു ഇപ്പോഴും ഒച്ചയും ബഹളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വേണ്ട ഒരു സക്സസ് ആയിരുന്നു ശരിക്കും ഗ്ലോ ചെയ്യുന്ന ബേഡിനെ തന്നെയാണ് നമ്മുടെ ഏവിയറിയിൽ കൊണ്ടിട്ടേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ വാല്യുബിൾ ആണ് നമ്മുടെ ഒരു പുതിയ ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ സോ ഗൈസ് ഇതൊന്നല്ല ഇതിനേക്കാളും കിടിലം വീഡിയോ ആയിട്ട് ഇനിയും കാണാം ദിസ് ഇസ് നജീൻ സൈനിങ് ഓഫ് തക്കെന്ന് പോയിട്ട് മുമ്പോട്ട് വരാം ബൈ ഗൈസ്